ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മതിൽ തകർന്ന് അപകടമുണ്ടായി. 3 കുട്ടികൾ മരിച്ചു, 5 കുട്ടികൾക്ക് പരിക്കേറ്റു. അതേസമയം ബസന്ത് ബിഹാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് സമീപത്തെ മതിലിടിഞ്ഞ് വെള്ളത്തിലകപ്പെട്ട 3 തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹം പുറത്തെടുത്തു. ഒരാളെ കണ്ടെത്താൻ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? അതേസമയം തന്നെ ഇപ്പോൾ കാലാവസ്ഥ ഡൽഹിയിൽ എങ്ങനെയുണ്ട്? മോത്തി, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൃതശരീരം ലഭിച്ചു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതുവരെയും NDRFO ഫയർഫോഴ്സോ സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 2 പേരുടെ മൃതശരീരങ്ങളാണ് ഇപ്പോൾ ആ വെള്ളക്കെട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. NDRF ആ 2 മൃതശരീരങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പേരും ബീഹാർ സ്വദേശികളാണ്. 19 വയസ്സ് മാത്രമാണ് പ്രായം. ഇനി ലഭിക്കാനുള്ളത് മധ്യപ്രദേശ് സ്വദേശിയുടെ മൃതശരീരം തന്നെയാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ നിന്നും മാറി ഇത് മൃതശരീരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും. കാരണം ഇയാളെ ജീവനോടെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ഇതിനോടകം തന്നെ വിഫലമായിട്ടുണ്ട്. നിലവിൽ അവിടെ ഈ ബീഹാർ സ്വദേശികളുടെ അടക്കം ബന്ധുക്കൾ ഈ അപകടം നടന്ന മേഖലയിൽ, വസന്ത് ബിഹാറിൽ ഈ അപകടം നടന്ന മേഖലയിലുണ്ട്. ആ 2 പേരുടെ മൃതശരീരം ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടം അടക്കം ഉള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതേസമയം തന്നെ ഡൽഹിയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും മഴ മാറി നിൽക്കുന്നുണ്ട്. ഇരുന്ന് മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും നിലവിൽ എന്തായാലും മഴ ഉണ്ടാകില്ല. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ പലയിടത്തും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രവും അതുപോലെ തന്നെ നിരീക്ഷണ കേന്ദ്രം ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ഒരു 2-3 ദിവസത്തേക്ക് ഇതേ രീതിയിൽ തന്നെ ഒരു അന്തരീക്ഷം ഉണ്ടാവും, മഴ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ വൈകിട്ട് ഈ കനത്ത മഴയെ തുടർന്നാണ് ഗ്രേറ്റർ നോയിഡയിൽ കളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മതിൽ തകർന്ന് വീണ് മരിച്ചത്. 8 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ വൈകിട്ട് കളിക്കാനിറങ്ങുന്ന സമയത്ത് ഒരു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിൽ അത് തകർന്ന് വീണ് 8 കുട്ടികളും അതിന്റെ അകത്ത് അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി അവരെ എല്ലാം തന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച ഉടനെ 3 കുട്ടികൾ മരിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഡോക്ടർമാർ നൽകിയത്. മറ്റ് 5 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 5 കുട്ടികൾക്കായിട്ടുള്ള ചികിത്സ എല്ലാം തന്നെ ഇപ്പോൾ നൽകിക്കൊണ്ടുവരികയാണ്. അവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി അർജുൻ.